നമസ്കാരം. നേർക്കുനേർ അമേരിക്കയും ഉത്തരകൊറിയയും പോർവിലുകൾ മുഴക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അമേരിക്കയെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുള്ള ആയുധങ്ങൾ കൈവശമുണ്ടെന്ന് ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അമേരിക്ക ഉത്തരകൊറിയയ്ക്ക് നിരവധി ഉപരോധങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ആണവശേഷിയുള്ള B-52 ബോംബർ അമേരിക്ക പറത്തിയതിന് തൊട്ടു പിന്നാലെ അമേരിക്കയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും വേഗത്തിലുള്ളതും അതിശക്തവുമായ നടപടി സ്വീകരിക്കാൻ തങ്ങളൊരു രാജ്യം തയ്യാറാണെന്നാണ് ഉത്തരകൊറിയ അറിയിച്ചിരിക്കുന്നത്. കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ് ആണ് ചൊവ്വാഴ്ച ഇരു രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയത്. ഉത്തരകൊറിയയ്ക്കെതിരായ ശക്തി പ്രകടനത്തിൽ US ആണവശേഷിയുള്ള B-52 ബോംബർ കഴിഞ്ഞ ദിവസം പറത്തിയിരുന്നു. കൊറിയൻ പെൻസുലയിൽ B-52 ബോംബർ ഉൾപ്പെടുന്ന തിങ്കളാഴ്ചത്തെ US ദക്ഷിണ കൊറിയൻ പരിശീലനം അടുത്ത മാസങ്ങളിൽ സഖ്യകക്ഷികളിൽ തമ്മിൽ നടന്ന പരിശീലന പരമ്പരയിലെ ഏറ്റവും പുതിയതായിരുന്നു. ഈ മാസാവസാനം അവരുടെ ഏറ്റവും വലിയ ഫീൽഡ് അഭ്യാസങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ അവരുടെ സൈന്യവും തയ്യാറെടുത്തിരിക്കുകയാണ്. കിം യു ജോങ് തന്റെ പ്രസ്താവനയിൽ ആസൂത്രിത നടപടികളൊന്നും തന്നെ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ US ദക്ഷിണ കൊറിയൻ സൈനിക അഭ്യാസങ്ങൾക്ക് മറുപടിയായി ഉത്തരകൊറിയ പലപ്പോഴും മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു. ഈ മിസൈൽ പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ നേടിയവയുമാണ്. ഇതെല്ലാം തന്നെ ഉത്തരകൊറിയയുടെ മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നതും. US സേനയുടെയും ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെയും വിശ്രമമില്ലാത്ത സൈനിക നീക്കങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധ പുലർത്തുന്നുവെന്നും ഞങ്ങളുടെ തീരുമാനമനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഉചിതമായതും വേഗത്തിലുള്ളതും അതിശക്തവുമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സദാ സജ്ജരാണെന്നും കിം യു ജോങ് പറഞ്ഞു. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നിരവധി മിസൈൽ പരീക്ഷണങ്ങളാണ് ഉത്തരകൊറിയ നടത്തിയത്. മിക്ക മിസൈലുകളും അമേരിക്കയെ പാടെ തകർത്തെറിയാൻ തക്കവണ്ണം ദൂരപരിധിയും പ്രഹരശേഷിയും ഉള്ളതാണെന്നും കിം ജോങ് ഉൻ പറഞ്ഞിരുന്നു.